മന്മയമാം നീയുലകിൽ കാൺമതുമായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ മന്നിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ മന്നിൽ നമ്മൾ ധനലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ തിരിഞ്ഞിനി പോകും ദൈവമക്കൾ നാമ
നമുക്കു സ്വർഗം ആ സ്വന്ത ദേശം കേവലമീ പാരിടമോ വെറും പരദേശം മൺമയമാങ്ങിയുലതിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ Thank you.
മരണമില്ലാത്തവനായുള്ളവേ, അനിത്യമായി ഈ ലോകത്തിൽ നിന്ന് അവിടുത്തെ കരുണയുള്ള ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിയായ ദാസിക്ക് വേണ്ടി ഇപ്പോൾ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം ഈ ദാസിക്ക് അങ്ങ് സൗജന്യമായി കൊടുക്കണമേ. അവിടുത്തെ രാജ്യത്തുള്ള വിരുന്നിൽ തോഴ്മക്കാരിയുടെ ഈ ദാസി അവിടെ നിർത്തി ജയമാറാകണമേ. എന്തുകൊണ്ടെന്നാൽ അവിടെ നിന്ന് ജീവനുള്ളവരും ജീവിപ്പിക്കുന്നവരുമാകുന്നല്ലോ. ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനായ പിതാവും പുത്രനും പരിശുദ്ധ റുഹായും ഏകദൈവമേ, അങ്ങേക്ക് എന്നേക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന വാങ്ങിപ്പോയവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനങ്ങളുമായ അസ്ഥികളെ ശക്തീകരിപ്പിക്കുകയും ജടീകമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള അസൃഷ്ടതാവും സ്ഥിരതയോടെ നവീകരിക്കുന്നതിനുമായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. അങ്ങയ്ക്ക് അവിടുത്തെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാമത്തെ ശുശ്രൂഷതോ പൂർണ്ണമാക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഏഴുകളായിരിക്കുന്ന അടിയങ്ങൾ ജീവനോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. കുറ്റമില്ലാത്തവരും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാ ജീവിപ്പാനും വസിപ്പാനും കഴിയാത്ത എന്നല്ല എന്നും മരണമില്ലാത്തവനും അഴിവില്ലാത്തവനും ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ നാഥനും സൃഷ്ടിതാവും ശരീരങ്ങളിലിരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തന്നെ കയ്യിലിരിക്കുന്നവരുമായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായ ലോകൻ സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി ഇവിടെ നിന്ന് മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവരെ അവിടെ നൽകുന്നു. അവിടുത്തെ സംരക്ഷണയുടെ പരിശോധിക്കപ്പെടാവതെല്ലാ താഴത്തിൻ പ്രകാരവും സകലത്തെയും കവിയുന്നുമായി അവിടുത്തെ മുന്നറിവാൻ ഈ ആയുസ്സിനും നീ ആത്മാവിനെ അവിടുന്ന് നീക്കിയിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങൾ സമ്പത്തിൻ പ്രകാരവും ആർദ്രകരണയും പ്രകാരം ഇതിനോടെ അനുയാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകൾ അതിനെ നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകൾ അതിനെ വീണ്ടുകൊള്ളുന്നതായ സമാധാന ദൂതന്മാർ മൂലം ഇതിനെ അവിടുന്ന് കൈക്കൊള്ളണമേ. ഈ അങ്ങയുടെ ദാസി മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവൂടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും അവിടുന്ന് പുണ്യമാക്കി അവിടുത്തെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ഭക്തി പ്രകാരം അവിടുന്ന് ക്ഷമിച്ച് മായച്ചു വേണമേ. ഞങ്ങളെല്ലാവരും പൊഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരും അങ്ങയുടെ തിരുമുമ്പാകെ കുറ്റമില്ലാത്തവരില്ല എന്നൊരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നില്ല എന്നും അവിടുന്ന് ഓർത്തുകൊള്ളണമേ. എന്നാലോ ദൈവമായ കർത്താവേ, ഹൃദയപൂർവ്വം അവിടുത്തെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും
അവിടുത്തെ കൃപയും മനുഷ്യ സ്നേഹവും ഈ ദാസിയുടെ പക്കൽ അവിടുന്ന് കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതിമാരുമ സഭയിൽ സ്വർഗീയ ആശ്വാസങ്ങളിലും ഈ ദാസിയെ അവിടെ വസിപ്പിക്കണമേ. നിർവ്യാജമായ അവിടുത്തെ വചനപ്രകാരം ശക്തിയോടും വലിയ മുഖത്തോടും കൂടി ആകാശമേ അവിടുന്ന് എഴുന്നള്ളി വരികയും അവിടുത്തെ പരിശുദ്ധ മാരാഹമാർ മൂലം ആകാശത്തിൽ നാല് കോണുകളിൽ നിന്ന് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവിടുന്ന് കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന അവിടുത്തെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാർപ്പെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ അവിടുത്തെ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ അങ്ങ് ഓർത്തുകൊള്ളണമേ. ഈ ദാസിയുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തിയുടെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെയും അവിടുത്തെ ഭയങ്കര സിംഹാസനം പാകി അവിടുത്തെ കരുണ മൂടിക്കളയുകയും ചെയ്യുമാറാകണമേ. ദൈവമായ കർത്താവെ, അവിടുത്തെ സ്വരൂപത്തിന്റെ സാഹചര്യത്തിനോട് ഞങ്ങളെ സൃഷ്ടിക്കുകയും അങ്ങയുടെ പരിശുദ്ധ തൃക്കൈകളാലോട് ഞങ്ങളെ മെനഞ്ഞെടുക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം അവിടുത്തെ പരിശുദ്ധമായ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും അവിടുത്തെ തിരിച്ചു രക്തങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി അവിടുന്ന് ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യയാതെ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ, ദയതോ നിയങ്ങളോട് ക്ഷമിക്കണമേ. കരുണയുള്ളവനെ, മനസ്സറിയണമേ. അവിടുത്തെ തിരുമുമ്പായി ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നാണത്തിൽ നിന്നും പരിപാലിക്കുന്ന നരകവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. വിലവെച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാലും തിന്മകളാലും മല്ലപ്പെട്ടിരിക്കുന്നവരെ, കുറ്റമില്ലാത്ത നല്ല അവസാനത്തിന് അവിടുത്തെ വരവിൻ്റെ അവസാന നാളിൽ അവിടുത്തെ മുമ്പാകെയുള്ള മുഖപ്രസാദത്തിന് യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ, അവിടുന്ന് സ്വരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമാകുന്നുവല്ലോ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രോഗങ്ങളും എന്നും എന്നാളും നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. വാതിൽ എനിക്കായി തുറന്നു തരണമേ. സ്വർഗീയാംഗ്യം വത്സലരെ, നേക്കി നയി പാൻപാനവരെ, വിട്ടിടുമ സമയം പോര. ദൂതന്മാരെ ദൂരെ ഇപ്പോൾ അടിയങ്ങൾ അങ്ങനെ ഈ ധൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസങ്കലമെന്ന് പ്രസംഗിക്കും ഈ ദാസി അവിടുന്ന് അർഹയാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. മണ്ണിൽ നിന്നും ജീവിപ്പിക്കട്ടെ.
സർവേശ നിന്നുടെ കരുണാഭാജനമാ നിൻ തിരുനാമം സ്തുതി ചെയ്യേണമിവൽമോ സ്വഹോലമോല ബ്രോവൽമോഹോ കദിശോ ഇൻഗാത്രം പക്ഷി ചുരിരം രുതിരം പാന ചീതോനേയ വിടിയാശിയോളിയുന്ന അവരെന്നും ജീവിപ്പാൻ ഞാൻ വ്രതനായി നീ ശംസിച്ചെന്നോ രാമചനം സ്തുത്യോറിയോറാഹേമേൽ ബ്രദരെ ഉത്ഥാനത്തിൽ ദൈവകൽപ്പിതത്തിൻ്റെ ഭാഗമാണ്. ഈ പ്രിയദാസി 97 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു, ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു, സ്വർഗത്തിൽ ഒരു പുതിയ ജന്മം തുടക്കം കുറിക്കുക. ആ സ്വർഗീയ ജന്മത്തിന് ഉള്ള ഒരു ദൈവീയ അനുഭവമാണ് ഈ കർത്തൃദാസിക്ക് ലഭ്യമായത്. ആകയാൽ ദൈവം ഈ മകളെ ചേർക്കാൻ തക്കണുണ്ടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ മുൻ വികാരിയായിരുന്ന ഒന്നിനായിരിക്കുന്ന മാത്യു തോമസ് അച്ഛൻ ഇപ്പോൾ എന്നേക്കാൾ കൂടുതലായിട്ട് ഈ അമ്മയുമായി നല്ല പരിചയവും ബന്ധമുള്ളതാണ്. അച്ഛൻ വളരെ ചുരുക്കമായി ഈ മാതാവിനെ ദൈവവചനത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാണ്. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ ദാദൻ ചെയ്യ ഇല്ല ദോഷമാ
കർത്താവിൽ വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ വിശ്വാസികളെ, നമ്മുടെ പ്രിയ അമ്മച്ചയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്തുകൊണ്ടും സ്വർഗീയ സന്തോഷം ആസ്വദിക്കുന്ന ഒരു പ്രിയ ദാസിയാണ്. ഈ ലോകത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും നേരിട്ടപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രത്യാശയുള്ളവളെ പോലെ എപ്പോഴും ആ മുഖം ശോഭിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതിൽ എല്ലാവരെക്കാളിലും ഈ അമ്മച്ചയെ കൂടുതൽ അടുത്തറിയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഒരു പ്രയാസം വന്നാൽ ഈ അമ്മച്ചയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ മാറും എന്ന് എനിക്ക് വലിയ അനുഭവവും സാക്ഷ്യവുമാണ്. പ്രത്യേകമായി ഈ അമ്മച്ചയുടെ അടുക്കൽ അല്പസമയം ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ വേദനകളും പ്രയാസങ്ങളും താനെ മാറുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ അമ്മച്ചയെ സംബന്ധിച്ചിടത്തോളം ആയൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ 3 വർഷക്കാലം സേവൻ മനുഷ്യപ്പോൾ ഉണ്ടായ ആ ആത്മബന്ധം അമ്മച്ചിയുടെ ഒരു കൊച്ചുമകനായി ചേർത്ത് പിടിച്ച് തീർച്ചയായും ആ പോകുന്നിടം വരെ ആ ദൈവസ്നേഹവും അതിലേക്കാറേറി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛൻ മരിച്ചാൽ അമ്മച്ചി മരിച്ചാൽ അച്ഛൻ വന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടിട്ടാണ് എന്നെ ഇവിടെ നിന്ന് യാത്രയാക്കിയത്. തീർച്ചയായിട്ടും ഈ അമ്മച്ചി സ്വർഗത്തിലാണ് എന്ന് ഞാൻ പൂർണ്ണമായും മറ്റതിനേക്കാൾ വിശ്വസിക്കുകയാണ്. കാരണം നിത്യതയുടെ ശോഭ തന്നെ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ആ മുഖത്തും ആ സംസാരത്തിലും നമുക്ക് കേൾക്കുവാനും കാണുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അമ്മച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഇതുതന്നെയാണ് സാക്ഷ്യം എന്നെനിക്ക് പറയാൻ സാധിക്കും. തിരുവചനം ഓർമ്മിപ്പിക്കുന്നതുപോലെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നവർ അവൻ്റെ വലതുഭാഗത്തിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയ അമ്മച്ചയെ നോക്കുന്ന മക്കൾ, മരുമക്കൾ, ഇവരെല്ലാം അമ്മച്ചയെ 2 കൈകളിലും ഏറ്റെടുത്ത് അപ്രകാരമാണ് ഈ മാതാവിനെ നോക്കിയിട്ടുള്ളത് എന്നുള്ളതിലും സംശയമില്ല. കൂടുതൽ ആരെയും വേദനിപ്പിക്കാതെ ആരെയും ശല്യപ്പെടുത്താതെ പൊന്നതമ്പുരാൻ ഇരിക്കേണ്ടടുത്ത് തന്നെ ഇരിക്കുവാൻ തക്കവണ്ണം ആ സ്വർഗീയ മഹോന്നതങ്ങളിൽ വിളിച്ച് അടുപ്പിച്ചുണ്ടാവും. പ്രത്യേകമായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എൻ്റെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകമായ അനുശോചനം ഈ സമയം അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വന്ദനായ മാത്യുത്യോസനോടും കൊച്ചമ്മയോടും പ്രത്യേകം സ്നേഹം, സന്തോഷം, നല്ല അനുസ്മരണത്തിൻ്റെ വാക്കുകൾ വളരെ ഹൃദ്യമായ ഭാഷയിൽ പറയാനുണ്ടായ അച്ഛനോട് പ്രത്യേകം സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. ഈ ഇടവക ഈ ഭവനം വണ്ണൂർ മാർത്തോമ ഇടവകയുടെ അധികാര പരിധിക്കുള്ളിലാണ്. ഈ പ്രിയ മാതാവ് ഏറെ നാൾ ഇവിടെയായിരുന്നു. ആ ഇടവകയുടെ എല്ലാവരുടെയും കൈത്താങ്ങലും ഈ മക്കളോടൊപ്പം ചേർന്ന് അവരും ഈ പ്രിയ മാതാവിനുമായി വന്ന് സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ആശയപരമായി സമ്പുഷ്ടമായ അനുഭവം പങ്കുവയ്ക്കേണ്ടതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നിനായ ടിനിയച്ഛൻ ഇന്നലെ ഉണ്ടായിരുന്നു. അച്ഛനെന്നും അച്ഛൻ്റെ ഇടവകയിൽ തന്നെ സംസ്കാര ശുശ്രൂഷയുണ്ട്, തിരക്കുണ്ടെന്നറിയാം. എങ്കിലും അച്ഛൻ്റെ സാന്നിധ്യത്തിന്, ഇടവാങ്ങളുടെ പങ്കാളിത്തത്തിന് ആയൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ പേരിൽ പ്രത്യേകം സ്നേഹം സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അച്ഛനിപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രിയ മാതാവിനെ അനുസ്മരിച്ച് അനുശോചന സന്ദേശം നൽകും. അതിനായിട്ട് അച്ഛനെ ക്ഷണിക്കും. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ.
അയൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട വർഗീസ് കോശി അച്ഛൻ, മുൻ വികാരി മാത്യു തോമസ് അച്ഛൻ, ദുഃഖാർദ്ദരായ കുടുംബാംഗങ്ങളെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഏവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട അച്ഛനമ്മ അമ്മച്ചി, ഏറെ വർഷങ്ങളായി ഈ മണ്ണൂരിൻ്റെ ദേശത്ത് മകൾ ബി ബി അമ്മമ്മയുടെ കൂടെ, മേരി ജോൺ അമ്മാമ്മയുടെ കൂടെ, കുടുംബത്തോടു കൂടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ സ്നേഹവും പരിചരണവും ഏറ്റുവാങ്ങി ഈ ഭവനത്തിലാണ് കഴിഞ്ഞ് വന്നത്. കഴിഞ്ഞ മെയ് മാസം ഏതാണ്ട് പകുതി വരെയും വളരെ ആക്റ്റീവായി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്ന അമ്മച്ചി പെട്ടെന്ന് ശാരീരികമായ ക്ഷീണതകൾ ഉണ്ടാകുകയും പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തു. എങ്കിലും ആ നാളുകളിലും വലിയ വിശ്വാസ സ്ഥിരതയും ക്രിസ്തീയമായ പ്രത്യാശയും കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടിയും ഏറെ നന്ദിയോടുകൂടിയും ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടും പറയേണ്ടുന്ന കാര്യമാണ്. 97 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച ഒരു മാതാവ്, ആ മാതാവിൻ്റെ ജീവിത അനുഭവങ്ങളിലൊക്കെ കോറിയിട്ട ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചു. ഈ ജീവിതത്തിൻ്റെ ഏറ്റവും സയാന ഘട്ടത്തിൽ, ഏറ്റവും പ്രതികൂലങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും, വേദന കൊണ്ട് കുളയുന്ന ഘട്ടത്തിൽ പോലും സന്തോഷത്തോടെ കഷ്ടതയിലും പാടുവാൻ, ഓർത്തു വെച്ച സങ്കീർത്തനങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുവാൻ, പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് നല്ല ജീവിത മാതൃകകൾ കാണിച്ചു കൊടുക്കുവാൻ, എനിക്ക് തോന്നുന്നു ആയൂർ ഓർത്തഡോക്സ് ഇടവകയുടെ ഒരു വഞ്ചി അമ്മച്ചിയുടെ കയ്യിലുണ്ട്. അമ്മച്ചിക്ക് കിട്ടുന്നതിൽ നിന്നും എല്ലാത്തിൽ നിന്നും അതിൻ്റെ കൃത്യമായ അളവിൽ വേർതിരിച്ച് ദേവാലയത്തിന് കൊടുക്കുവാൻ, അനേകരെ ഇവിടെ ശുശ്രൂഷിക്കുന്നവരെ ഒക്കെ കരുതുവാനും വ്യക്തിപരമായി അവരോട് വിളിച്ച് അവർക്ക് പണം നൽകുവാനും ഒക്കെ നല്ല ജീവിത മാതൃകകൾ അവശേഷിപ്പിച്ച് ഈ പ്രിയപ്പെട്ട മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ആ രീതിയിൽ അനുഗ്രഹിച്ചാണ് പ്രിയപ്പെട്ട അമ്മച്ചി കടന്നുപോയിരിക്കുന്നത്. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വിയോഗത്തിൽ മണ്ണൂർ ശാലയും മാർത്തോമ ഇടവകയുടെ പേര്, ഇടവകയിലെ 147 ഭവനങ്ങളുടെയും പേര്, ഇടവക ക്രൈസ്തവ സമിതിയുടെയും ഇടവക ചുമതലക്കാരുടെയും ദേശത്ത് പട്ടക്കാരായിട്ടുള്ള എല്ലാ അച്ഛന്മാരുടെയും അസാന്നിധ്യത്തിൽ അവരുടെയും പേരിലുള്ള അനുശോചനവും അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തുന്നു. വീണ്ടും വരുന്നവനായ കർത്താവ് ആശ്വാസങ്ങളും കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ ആദര സൂചകമായി ഇടവക വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് സക്കറിയ, ഇടവക ട്രസ്റ്റി ശ്രീ ജോബി കാട്ടാമ്പള്ളി, സെക്രട്ടറി ജോൺസൺ മോൻ, മറ്റ് ഇടവക കൈസാന സമിതി അംഗങ്ങളും ചേർന്ന് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. ഈ അവസരം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഈ പ്രിയ മാതാവിൻ്റെ ആയുസിൻ്റെ സായാഹ്നം പങ്കുവച്ചത് ഈ പ്രദേശത്തായിരുന്നുവല്ലോ. അപ്പോൾ പ്രാർത്ഥന സാന്നിധ്യം പങ്കാളിത്തം ഒക്കെ പേർന്ന് വന്നത് മണ്ണൂർ ശാലയും മാർത്തോമായ ഇടവകയിൽ ആയിരുന്ന വൈദികരും ഒപ്പമായിരുന്ന ഭരണസമിതി അംഗങ്ങളും ഇവിടുത്തെ ഇടവകയിൽ അംഗങ്ങളും കൂടിയാണ് ഈ പ്രിയ മാതാവിന് മാനസികമായി ഏറെ സന്തോഷവും സംതൃപ്തിയും തിരുവനന്തപുരം ഉടയായ ഒരാത്മീയ അനുഭവം. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് അച്ഛനെത്തി ഇന്നും തിരക്കേറിയ അനുഭവമായിട്ടും വന്ന് സംബന്ധിച്ച് പ്രിയ അമ്മച്ചിയെ അനുസ്മരിക്കുകയും ഇടവകയുടെ അനുശോചനം അറിയിക്കുകയും ഇടവകങ്ങളുടെ പങ്കാളിത്തം, ഭരണസമിതിയുടെയും ക്രൈസ്തവ സമിതിയൊക്കെ പങ്കാളിത്തം ഏറെ ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിനും പങ്കാളിത്തത്തിനും ഇടവയ്ക്കായും ഭവനത്തിനായും വ്യക്തിപരമായും ഈ ദിനത്തിൽ നിങ്ങളുള്ള സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഭവനത്തിൽ വെച്ചുള്ള മൂന്നാമത്തെ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. പ്രതികൂല അല്പമായ പ്രതികൂല സാഹചര്യങ്ങൾ ആയതിനാൽ, കാലാവസ്ഥ പ്രതികൂലമാകിയാൽ മുറിക്കുള്ളിൽ തന്നെ വെച്ച് ഈ ശുശ്രൂഷ പൂർണ്ണമാക്കുകയാണ്. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്നവർക്ക് വന്ന് സംബന്ധിച്ച് കാണുവാൻ താല്പര്യമുള്ളവർക്ക് അതിന് തടസ്സം ഒന്നും തന്നെയില്ല. ശ്രദ്ധാപൂർവമായിരിക്കണം എന്ന് ഓർപ്പെടുത്തുകയും ചെയ്യുന്നു. ും
കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങൾ നീ ദാസ്യം വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാർ ചെന്നെത്തിയറകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്ക് ഈ ദാസ്യവിടുത്തെ പരിശുദ്ധന്മാരോട് വസിക്കേണ്ടേ മറകണമേ. പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അരേറ്റുമാറും
ഓശോ വവകൂല സുബാല ഉൽമിൻ ആമീൻ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ആമീൻ. നഗര കവാടം വഴിയായി ഞാൻ പോകും, നേരം കേട്ടേനൊരു നാഥം ശ്രദ്ധിച്ച് ചെന്നരികെ നേ നേറ്റം ഖേദം തോന്നും നിനദത്തെ കന്യ
പരിശുദ്ധമായിരിക്കുന്ന മാമോദീസ ശുശ്രൂഷ ദേവാലയങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവിടെ ചൊല്ലുന്ന ഒരു പദമുണ്ട്, ഈ വ്യർത്ഥ ലോകത്തിൻ്റെ തിന്മപ്പെട്ട അനുഭവങ്ങളെ കാണുവാനിടയാകാതെ ഈ പൈതലിനെ സ്വർഗീയമായ കരവലയും കൊണ്ട് കാത്തുകൊള്ളണമേ. മാമോദീസ ശുശ്രൂഷ ഒരു ക്രൈസ്തവ ജീവിതത്തിന് ആത്മീയ തുടക്കത്തിൻ്റെ ശുശ്രൂഷയാണ്. സംസ്കാര ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുമ്പോഴും അതേ പദം തന്നെയാണ് പിതാക്കന്മാർ ശുശ്രൂഷയെ ക്രമിച്ചിരിക്കുന്നത്. ഈ വ്യർത്ഥ ലോകത്തിൽ നിന്ന് ഞങ്ങൾ അയക്കുന്നു. സ്വർഗീയ അനുഭവങ്ങളിലേക്കുള്ള ഒരു ശക്തീകരണത്തിൻ്റെ ആധ്യാത്മികത അനുഭവിപ്പാൻ ഇടയാകുന്നു. അതുകൊണ്ട്
ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, നിരവധിയായ പോരാട്ടങ്ങളുടെ തടുവിൽ നിന്ന് ഈ കർത്തൃദാസി മാലാഹഗണങ്ങളിലേക്ക് ചേർക്കപ്പെടുകയാണ്. അവിടെയാണ് ദൈവത്തെ നിരന്തരം സ്തുതിപ്പാൻ ഇടയാകുന്ന ഒരു സൗഭാഗ്യത്തിൻ്റെ ശ്രേഷ്ഠത. തനായിരുന്ന ജീവിച്ചിരുന്ന ഭവന സംസ്കാരത്തിൽ നിന്ന് ഒരു സ്വർഗീയ അനുഭവത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൻ്റെ അനുഭവം. ആകയാൽ ഗബ്രിയേൽ ദൂതൻ്റെ നേതൃത്വത്തിലുള്ള മാലാഹ ഗണങ്ങൾ വന്ന് ഈ കർത്തൃദാസിയെ സ്വർഗസന്നിധിയിലേക്ക് ചേർത്ത് കൊള്ളണം. പലപ്പോഴും നമ്മൾക്ക് ചോദിക്കാറുണ്ട്, ലോകജീവിതം വിട്ടുകഴിഞ്ഞാൽ എവിടേക്കാണ് യാത്രയും? പലപ്പോഴും ശക്തമായൊരു ചോദ്യം നമ്മൾ ചോദിക്കുക, എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇതിനൊന്നും ദൈവം ബാകെ മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എവിടേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് കാൽവറിയെ കൊണ്ടുള്ള പുത്രൻ നമ്പരാൻ പറഞ്ഞു, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലിരിക്കും, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. അതുകൊണ്ട് ഉത്തരങ്ങൾ വ്യക്തമാണ്, ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുകയാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരിക്കലും നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ദൈവം കൽപ്പിച്ച് ജനിച്ചു, ദൈവം കൽപ്പിച്ച് ജീവിച്ചു, ദൈവം വിളിച്ചപ്പോൾ വാർപ്പെട്ടു പോകുന്ന പ്രത്യാശയുടെ ജീവിതമാണ് മാറ്റപ്പെട്ടു പോകുന്നത്. ആകയാൽ നമുക്ക് ദൈവനോട് ചോദിക്കാനായിട്ട് അവസരം സാധ്യതയില്ലല്ലോ. ദൈവസന്നിധിയിലാണ്, ദൈവകൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുകയാണ് കരണീയമായ അനുഭവം. അതുകൊണ്ട് ഭവനത്തിലെ ശുശ്രൂഷകളൊക്കെ പൂർത്തീകരിച്ച് യാത്ര പൂർണ്ണമാക്കപ്പെടുന്നത് ദേവാലയത്തിലാണ്. ഒരു ക്രിസ്തീയ ജീവിതം തുടക്കം കുറിക്കുന്ന ദേവാലയത്തിൽ, പരിശുദ്ധമായ മാമോദീസായി നിന്ന് തുടക്കം കുറിക്കുന്ന ജീവിതം, വിശുദ്ധമായ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ ലഭ്യമാകുന്ന ദൈവിക കൃപകളുടെ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അന്ത്യനാൾ ദൈവസന്നിധിയിലേക്ക് തിരികെ പോകുന്നു. അതുകൊണ്ട് ആ ദൈവിക സന്നിധിയിലാണ് ഈ കർത്തൃദാസിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു അനുഭവത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അവിടെ ശുശ്രൂഷയുടെ മധ്യാഹ്നത്തിൽ മുഖം മൂടി തൈലമൊഴിച്ച് പ്രാർത്ഥന പൂർത്തീകരിക്കുമ്പോൾ പിതാക്കന്മാർ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പിതാക്കന്മാരുള്ള വാസത്തിനുമായി ഈ തൈലമൊഴിക്കപ്പെടുന്നത് പ്രാർത്ഥിക്കുന്നു. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമം. നമുക്കറിയാം, ഒരു ലോകജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ കർമ്മമണ്ഡലങ്ങളും നമ്മുടെ അധ്വാനങ്ങളും 24 മണിക്കൂർ മതിയാകാത്ത മനുഷ്യ ജീവിതത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ആയിരിക്കുന്നത്. ആകയാൽ എൻ്റെ നിങ്ങളുടെ പ്രയത്നങ്ങൾ, കഠിനാധ്വാനങ്ങൾ, ആർജിച്ചെടുത്ത അനുഭവ നിറവിൻ്റെ തലങ്ങളൊക്കെ നാം ഒന്ന് നന്നായി ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കർത്തൃദാസി ഇന്നലെ മണ്ണിനോട് മല്ലടിച്ച് മക്കളെ 6 പേരെയും ശ്രേഷ്ഠമായൊരു നിലയിൽ, അതിനിടയ്ക്ക് തീവ്രമായ ആരാധനയുടെ ഭക്തിയുടെ ദേവാലയത്തിൻ്റെ മണിനാഥങ്ങൾ കേൾക്കുമ്പോൾ നിഷ്ഠയായ ആരാധനാ ബന്ധങ്ങളിൽ പങ്കാളിയായി പ്രാർത്ഥനയിൽ ജാഗ്രതയോടെ ഭാഗവാക്കായി ദൈവികമായ ബന്ധങ്ങളിലൂടെ മക്കളെയൊക്കെ നിയന്ത്രണവിധേയമായി നിർത്തുന്നുണ്ട്. ഒരു പ്രാർത്ഥനയിലൂടെ മാത്രം ആർജിച്ചെടുത്ത ഒരു വലിയ അനുഭവം നിറവ് മാത്രമേ തിരികെ കൂടെ കൊണ്ടുപോകാനുള്ളൂ. മാർത്തോമാ സഭയുടെ ഒരു ഭവനം, വിശ്വാസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഭവനം കൂടിയായതുകൊണ്ട് മാർത്തോമാ സഭയുടെ സംസ്കാര ശുശ്രൂഷയുടെ അവസാനത്തെ ഭാഗം ഒരു പ്രാർത്ഥന എന്നെ പലപ്പോഴും ഏറെ ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ കഴിയുമെങ്കിൽ അവിടെ ഒന്ന് വായിക്കാൻ പലപ്പോഴും താല്പര്യപ്പെടുകയും ചെയ്ത ഒന്നാണ്. കല്ലറയിൽ സംസ്കരിക്കുന്നതിന് മുമ്പ് അവിടെ ഇരിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ഇതാകുന്നു നിൻ്റെ അവസാനമെങ്കിൽ, മനുഷ്യ നീ നിൻ്റെ വിദ്യയിൽ, നീ നിൻ്റെ സമ്പത്തിൽ, നീ നിൻ്റെ കുടുംബ പശ്ചാത്തലങ്ങളിൽ, നീ നിൻ്റെ ഔദ്യോഗികമായ തലങ്ങളിൽ നീ പുകഴുന്നത്, നീ പ്രശംസിക്കുന്നത് എന്തിന്? സൗന്ദര്യം, വിദ്യ, സമ്പത്ത്, ലൗകികമായ നേട്ടങ്ങൾ ഒക്കെ നമ്മുടെ കൂടെ വരില്ല. അതെല്ലാം ഈ കല്ലറയിൽ, ഈ ഭൂമിയിൽ അസ്തമിച്ചു പോവുകയാണ്. നമ്മുടെ പ്രയത്നങ്ങളെ നാം നന്നായി ശോധന ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ,
പലപ്പോഴും നാം ആർജിച്ചെടുക്കുവാനുള്ള ഒരു തീവ്രമായ അനുഭവത്തിൻ്റെ നിറവിലാണ്. പ്രയത്നങ്ങൾ ദൈവീയ അനുഭവത്തിൻ്റെ ദൈവത്തോട് ആലോചന ചെയ്ത് ദൈവീയമായ സംസർഗത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കുവാനിടയാകുന്നെങ്കിൽ നമ്മുടെ കർമ്മമണ്ഡലങ്ങളെല്ലാം ധന്യമാകുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കും. നമ്മുടെ പ്രയത്നങ്ങളെല്ലാം 30, 60, 100 മേനി ഫലം കണ്ടെത്തുവാനിടയാകും. മുന്നമേ എൻ്റെ രാജ്യവും നീതി നീ നശിപ്പീൻ, അതോടുകൂടി സകലത്തും നിനക്ക് ലഭ്യമാകുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു അല്ലേ. വിശുദ്ധനായ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ വളരെ വ്യക്തമാണ്, വിത്തൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ് എന്ന് ഓർപ്പെടുത്തുകയാണ്. എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. വളരെ ശക്തമായ ഒരു തീവ്രമായ ആധ്യാത്മിക അനുഭവങ്ങളിൽ നമ്മുടെ പ്രയത്നങ്ങൾ ദൈവത്തെ ചേർത്ത് നിർത്തി ദൈവബന്ധങ്ങളുടെ ശക്തീകരണത്തിൻ്റെ അനുഭവ നിറവിനായിരിക്കണം. ഈ പ്രിയമാതാവിനെ വളരെ ചുരുക്കമായ ദിവസങ്ങളുടെ പരിചയമേ എനിക്കുള്ളൂ. കാരണം ഞാൻ ഇടവക ശുശ്രൂഷയിലേറ്റുകഴിഞ്ഞപ്പോൾ ആദ്യമേ ഭവനത്തിൽ നിന്ന് വിളിക്കുന്നത് അമ്മച്ചിക്ക് അല്പം പ്രയാസമാണ്, അച്ഛനെ ഒന്ന് കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ രാത്രിയും ഞാനിവിടെ വന്നു, വീട് അന്വേഷിച്ച് എനിക്ക് പ്രദേശപരിചയമുണ്ട്, ഭവനം അറിയില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ ആൾ വന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നു, ഏറെ നേരം സംസാരിച്ചു അല്ലേ. അപ്പോൾ ആ ഒറ്റ ആദ്യത്തെ സംഗമത്തിൽ തന്നെ ഈ അമ്മച്ചിയുടെ പ്രാർത്ഥനാ ജീവിതം, തീവ്രത, ആഴമായ ദൈവബന്ധം, ഈ പ്രിയ മകൾ പ്രയത്നത്തിൽ ചേർത്ത് വെച്ച ദൈവീകമായ നിറവിൻ്റെ പൂർണ്ണത എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞതാണ്. അതിന് മറ്റൊന്നും ആരോടൊന്നും ചോദിച്ചൊന്നും പറയേണ്ട ഉൾക്കൊണ്ട കാര്യമല്ലല്ലോ. അതുകൊണ്ട് ആ പ്രസന്നതയാണ്, ആ പ്രത്യാശയാണ് ഈ കർത്തദാസിയെ ഏറെ ചേർത്ത് നിർത്തേണ്ടത്. പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ നിരന്തരം വന്ന് ആരാധനയിൽ ബലിപീഠത്തോട് തൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കണമെന്നും ദേവാലയത്തിൽ നിൽവിക്കുന്ന ആത്മീയ നിറവ് തൻ്റെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തണമെന്നും ഏറെ ആഗ്രഹിച്ച ഒരു ധന്യയായ മാതാവ് ആ ദൈവീയ അനുഭവങ്ങളിലേക്ക് തൻ്റെ പ്രയത്നങ്ങളെയൊക്കെ, ഈ ഭൂമിയിലുള്ള പ്രയത്നങ്ങളെയൊക്കെ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നല്ല നൽവരങ്ങളോടെ യാത്ര ചെയ്യുകയാണ്. പിന്നീട് പല പ്രാവശ്യം വന്നു ആശുപത്രിയിൽ വിശ്രമിച്ചപ്പോൾ, ശാരീരിക പ്രയാസമുണ്ടായപ്പോൾ, അപ്പോഴും ഭവനത്തിൽ വരണമെന്ന തീവ്രമായ താല്പര്യം, ആ താല്പര്യത്തോടുകൂടി താൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആഗ്രഹിച്ച ശുശ്രൂഷകളും വിശുദ്ധമായ കുർബാന അനുഭവമൊക്കെ നിറഞ്ഞ് സംതൃപ്തിയോടെ സന്തോഷത്തോടെ സ്വീകരിച്ചു. സ്വർഗസന്നിധിയിലേക്ക് ഈ പ്രിയമകളെ ആലാഹമാർ ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യുദ്ധങ്ങളിൽ നിന്നുള്ള ഒരു സംരക്ഷണം അല്ലേ, യുദ്ധങ്ങളിൽ നിന്നുള്ള ഒരു സംരക്ഷണം. അവിടെയാണ് യുദ്ധം, വൈശാചികമായ പോരാട്ടങ്ങൾ ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്. യുദ്ധമെന്ന് പറയുമ്പോൾ രണ്ടുപേർ എതിർ നിന്ന് വിജയത്തിന് വേണ്ടി കൊതിക്കുന്നൊരനുഭവം. ഈ പ്രിയ മകൾ ആത്മീയ ലൗകിക തലങ്ങളിൽ പൈശാചിക ദൈവീകമായ ബന്ധങ്ങളിൽ യുദ്ധം ചെയ്യുവാൻ ഇടയായി. അതുകൊണ്ട് ആ യുദ്ധത്തിൽ വിജയശ്രീലാളിതയായി ദൈവവിളി കേട്ടുകൊണ്ട് മാറ്റപ്പെട്ടു പോവുകയാണ്. ഇനിയും പൈശാചികമായ പോരാട്ടങ്ങളില്ല. മാലാഹ ഗണങ്ങൾ ചുറ്റും കാവലായി നിൽക്കുന്നു. ഞാൻ ആമുഖമായി പറഞ്ഞു, ഒരു 97 വയസ്സ് ലോകപ്രകാരമുണ്ടെങ്കിലും സ്വർഗത്തിൽ ഒരു കുഞ്ഞ് പൈതലായി ജനിക്കുകയാണ്. ഏറെ സന്തോഷമുള്ള ഒരു വലിയ ആധ്യാത്മിക അനുഭവം. അതുകൊണ്ട് ആ ദൈവീക അനുഭവങ്ങളിലേക്ക് ഇനി മാലാഹ വൈശാചികമായ പോരാട്ടങ്ങളില്ലാതെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് യഹോവയാം നിയന്ത്രൻ പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടക ശിവാനുഗണങ്ങളിൽ ചേർക്കപ്പെടുവാൻ ഈ പ്രിയമകളെയും ഇടയാകട്ടെ. മഹത്വപ്രതീക്ഷയോടെ തൻ്റെ ഭക്തന്മാരായ മക്കളെ ചേർത്തുകൊള്ളുവാൻ സ്വർഗീയനായ ദൈവം രണ്ടാമത് ആകുന്നതിനുമ്പോൾ ഈ നാമവും ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രിയ മകളുടെ നാമം ഒരിക്കലും യഹോവയാം ദൈവം വെട്ടിക്കളയില്ല. പലപ്പോഴും നമുക്കൊക്കെ തോന്നും, അച്ഛാ ജീവിതം ഇവിടെ അവസാനിച്ചു, കല്ലറയിൽ സംസ്കരിച്ചു കഴിഞ്ഞു, ഇനി എന്താണ്? അല്ല, ഇനിയും ജീവിതമുണ്ട്. ലാസറിൻ്റെ കല്ലറയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം പഠിക്കുമ്പോൾ ലാസറിൻ്റെ കല്ലറയിൽ 4 ദിവസം കഴിഞ്ഞാൽ യേശുബരൻ വന്നതല്ലേ, ലാസറും
ക്രിസ്തുവിൻ്റെ ഭവനം, മാർത്തയുടെയും മറിയയുടെയും ഭവനം നിത്യസന്തോഷനായ യേശുവിൻ്റെ ഒരു ഭവനമാണ്. യേശുവിൻ്റെ ഒരു ഭവനമാണ്. യേശുവിൻ്റെ സാന്നിധ്യം അവർക്കൊരു നിറവിൻ്റെ അനുഭവമാണ്. അവർ പ്രാർത്ഥിക്കാനും അവർ യേശുവിനെ പരിചരിക്കാനും കാട്ടിയ നിമിഷങ്ങൾ ഏറെ ശ്രദ്ധയുള്ളതാണ്. പക്ഷേ ലാസർ രോഗിയാണെന്ന് പറഞ്ഞിട്ടും, ലാസർ മരിച്ചു എന്ന് പറഞ്ഞിട്ടും യേശുവമ്പുരാൻ വന്നില്ല. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാമായിരിക്കാം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട സ്നേഹിതൻ്റെ ഭവനത്തിൽ എന്തുകൊണ്ട് തമ്പുരാനൊന്ന് വന്നിരുന്നുവെങ്കിൽ ആ മകന് സുഖം വന്നേനെ, തമ്പുരാൻ അന്നേരം ഒന്ന് വന്നിരുന്നെങ്കിൽ അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയേനെ. യേശു വന്നില്ല. 4 ദിവസം കഴിഞ്ഞു എന്നാണ് പറയുന്നില്ലേ. യഹൂദ നിയമം അനുസരിച്ച് 4 ദിവസം അവരുടെ വിശ്വാസത്തിൽ 4 ദിവസം ഈ വാങ്ങിപ്പോയ ആത്മാവ് ആ ഭവനത്തിൽ ഉണ്ടാകുമെന്ന് അവരെ പഠിപ്പിക്കൽ, അല്ലെങ്കിൽ സംസ്കരിച്ച തലത്തിൽ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചത്. എന്നാൽ 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശുമ്പുരാൻ ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. മാർത്ത ഓടിച്ചെന്നു. അവൾ പറഞ്ഞെന്താ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. യേശുമ്പുരാൻ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. നീ വിശ്വസിക്ക്, ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് മാലാഹമാർക്ക് തുല്യമായ ജീവിതമാണ്. ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവമാണ്. നീ വിശ്വസിക്ക്. ലോകത്തിലായിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവമല്ല ദൈവിക അനുഭവങ്ങൾ. ഇതിനപ്പുറം ഒരു ശ്രേഷ്ഠമായ ജീവിതമുണ്ട്. ലൗകിക ജീവിതം ഒരു ഓറിയൻറ്റേഷൻ പീരീഡ് എന്ന് പഠിപ്പിക്കുകയാണ്. ജീവിതം ദൈവസന്നിധിയിലാണ്. അവിടെ മാലാഹമാർക്ക് ചേർന്ന് നിൽക്കുകയാണ്. തമ്പുരാൻ ചോദിച്ചോ, നിങ്ങൾ അവനെ എവിടെ വെച്ചേ? ചുറ്റു നിന്ന ജനതകളെല്ലാം പറഞ്ഞു, ഇനി അങ്ങോട്ട് പോകണ്ട, 4 ദിവസം കഴിഞ്ഞു, നാറ്റം വെച്ചിരിക്കുന്നു. അവരുടെ ബഥാനിയിലെ കല്ലറ വളരെ ആഴത്തിലുള്ള കല്ലറയാണ്. നമ്മൾ സംസ്കരിക്കുന്ന രീതിയല്ല അവരുടെ സംസ്കാര രീതി. തുണികൾ റൂമാൽ കൊണ്ട് ശരീരം മുഴുവൻ പൊതിഞ്ഞ് ആഴത്തിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ സംസ്കരിച്ച് അതിൻ്റെ പുറത്ത് ഒരു വലിയ പാറക്കല്ല് ഉരുട്ടി വെച്ച് അങ്ങനെ ഉള്ള സംസ്കാര രീതി. ആ കല്ലറയുടെ ആഴത്തിൽ ഇറങ്ങിപ്പോയ ഒരാളാണ് ഞാൻ, നേരിൽ കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവിടെ ഇനിയും പോകണ്ട, നാറ്റം വെച്ചിരിക്കുന്നു, ശരീരത്തിൽ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ തമ്പുരാൻ അവിടെ കല്ലറയിൽ ചെന്നു, പാർ ചെല്ലി വിളിച്ചു. എന്നാ വിളിച്ചത്? ലാസർ പുറത്തു വാ, ലാസർ പുറത്തു വാ. ഒരുപക്ഷേ നാറ്റ് ദുർഗന്ധം വമിച്ചിരുന്ന ശരീരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വിളി കേട്ടപ്പോൾ സുഗന്ധത്തിൻ്റെ അനുഭവത്തിലേക്ക് ലാസർ തിരികെ ജീവിതത്തിലേക്ക് അടുത്തു വന്നു. അവൻ്റെ ബന്ധനങ്ങളെല്ലാം അഴിച്ചുവിട, അവനെ സ്വതന്ത്രനാക്കുക, ആ ദൈവിക അനുഭവങ്ങളിലേക്ക്. ആകയാൽ നാമൊന്നും വിളിച്ചാൽ ഈ പ്രിയമാധവനെ എഴുന്നേൽക്കില്ല. സ്വർഗത്തിൽ ദൈവം വിളിക്കും. ആ വിളിക്കുന്ന ഒരു നാൾ വരും. അതിനായി നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആ പ്രതീക്ഷയുടെ അനുഭവമാണ് ദൈവസന്നിധിയിലുള്ള മാസം. അതുകൊണ്ട് യുദ്ധങ്ങളില്ലാത്ത തലത്തേക്ക് മാതാവ് മാറ്റപ്പെടുകയാണ്. 3, പിതാക്കന്മാരുടെ മടിയിലേക്ക് ചേർക്കപ്പെടുകയാണ്. ഏതാ പിതാക്കന്മാർ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ നാം യാത്രയാക്കുക അല്ലേ. പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടി നാം ആയിരിക്കുന്നു. ഗലീലായിൽ യേശുമ്പുരാൻ സ്വർഗത്തേക്ക് ആരോഹണം ചെയ്തപ്പോൾ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് രാജ്യമൊരുക്കാൻ പോകുന്നു. ഞാൻ പോകുന്നത് പോലെ തിരികെ വരും. ക്രൈസ്തവ ദർശനത്തിൻ്റെ പ്രത്യാശ, ദൈവം വീണ്ടും വരും. ആദ്യം ദൈവം വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പാപികളെ രക്ഷിപ്പാൻ ആദം മുതൽ വഴിയുള്ള പാപത്തിൻ്റെ പരിഹാരമായി ദൈവം വന്നു. ഇനിയും പാപികളെ വീണ്ടെടുക്കാനല്ല ദൈവം വരുന്നത്, മറിച്ച് തൻ്റെ ഭക്തന്മാരായ മക്കളെ ചേർത്ത് കൊള്ളുവാൻ. ഈ വ്യത്യാസം നന്നായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും, എന്ത് അനീതി ചെയ്താലും, എന്ത് അകൃത്യം ചെയ്താലും ക്ഷമിക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള ചിന്ത ഉണ്ടാകുക. എൻ്റെ പാപത്തിന് പരിഹാരം ക്രിസ്തു കാൽവറിയിൽ ഒരിക്കൽ യാഗമായി. ഇനിയും ഒരു പാപിയെ വീണ്ടെടുക്കാനല്ല ദൈവം മഹത്വപ്രതിഷ്ഠയോട് മാലാഹരണത്തിലോട് ചേർന്ന് വരികയുണ്ടായിരുന്നത്, മറിച്ച് തൻ്റെ ഭക്തന്മാരായ മക്കൾ. വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ ആയിരുന്നു. ആകയാൽ
ആ ദിവസം ഈ പ്രിയ മകളുടെ നാമവും സ്വർഗത്തിലെ ദൈവം വിളിച്ച് മലാഹമാരോട് ചേർത്ത് പിതാക്കന്മാരുടെ മടിയിൽ ആശ്വസിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ആ വിശ്വാസത്തിലായിരിക്കാൻ മലാഹകളോട് ചേർത്തൊരു സൗഭാഗ്യം സ്വർഗത്തിലെ ദൈവം ഈ കർത്തൃദാസിക്ക് കൊടുക്കട്ടെ. അതിന് ഇന്നലകളുടെ നമ്മുടെ ജീവിതം ധന്യമാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇനി പ്രിയ മകൾ മക്കളോടും ചാർച്ചക്കാരോടും ബന്ധുമിത്രാദികളോടും മൗനമായി പറയുന്നത് ഒന്നുണ്ട് അല്ലേ? സംസ്കാര ശുശ്രൂഷയിൽ ഇനി ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ പൂർണ്ണമാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അല്ലേ? നിങ്ങളിൽ നിന്നൻ പ്രിയരെ പിരിയൊന്നേ സ്വീകരണം ഞാൻ നേടാനാർത്ഥിപ്പേ. മൗനമായിട്ട് ശാന്തമായി മക്കളോട് ചാസക്കാരോട് ഈ പ്രിയമാതാവിന് പറയാനുള്ളതാ, നിങ്ങളിൽ നിന്ന് ഞാൻ ലോകപ്രകാരം പിരിഞ്ഞു പോകുന്നു, മാറ്റപ്പെട്ടു പോകുന്നു, ഇനി മുഖാമുഖം കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ നാമം ഓർക്കുവാൻ ഇടയാകണം, വിസ്മരിപ്പാൻ ഇടയാകരുത്, പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. അത് ആലയങ്ങളിലായാലും ബലിയിലായാലും ഓരോ വർഷവും ഓർത്ത് പ്രാർത്ഥിക്കുന്നത് കല്ലറയിൽ ഉള്ള ഒരു സംസ്കാരം, യേശുമ്പരൻ പഠിപ്പിച്ച സംസ്കാരമാണ്. കർത്താവിൻ്റെ കല്ലറ കാണാൻ നന്നേ അതിരാവിലെ സ്ത്രീകൾ പോയതും അവർ സുഗന്ധദ്രവ്യങ്ങൾ എടുത്തതും പുഷ്പങ്ങളുമായി പോയതുമൊക്കെ അതിൻ്റെ അടിസ്ഥാനമാണ്. അത് യേശു പഠിപ്പിച്ച ഒരു വലിയ വിശ്വാസ അനുഭവമാണ്. ആ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകുന്നു, നിങ്ങൾ വിസ്മരിപ്പാൻ ഇടയാകരുത്, ഓർക്കുവാൻ ഇടയാകരുത്. ഈരടിയായി വീണ്ടും പറയാനുണ്ട്, ക്രൂപകളാർക്കും ശ്രാപ്പികൾ കുഴലൂതും പറുദീസാതൻ അവകാശി വരിക. അല്ലേ, പറുദീസയുടെ അവകാശിയെ, യു ആർ ഓൾറെഡി വെൽക്കം ഇൻ ടു ദ പാരഡൈസ്, സ്വർഗത്തിലേക്ക് നിനക്ക് സ്വാഗതം. ആ മലാഹമാർക്ക് തുല്യമായ ജീവിതം ഈ കർത്തദാസിക്ക് കൊടുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദേവഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രിയമാതാവിനെ പരിചരിച്ച മക്കൾ, അവരുടെ ജീവിത പങ്കാളികൾ, അവരുടെ മക്കൾ ഒക്കെ നിങ്ങളോട് നന്ദി പറയണോ? അല്ലെങ്കിൽ നിങ്ങളുടെ പരിചരണത്തിന് ദൈവം തന്നെ നിങ്ങൾക്ക് പ്രതിഫലമായി, നിങ്ങളുടെ ജീവിതത്തിലും അത് ലഭ്യമാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രിയ മാതാവിന് നിങ്ങളാൽ കൊടുക്കാൻ പറ്റുന്ന പരിചരണത്തിൻ്റെ പരമാവധി നിങ്ങൾ കൊടുത്തു. ഈ പ്രിയ മാതാവ് ഞാനൊരിക്കൽ വരുമ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മക്കളോട് അവരുടെ കരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞു അച്ഛനാ തരുന്നത്, വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോൾ നിറച്ച് കുടിച്ചു ഭക്ഷണം കഴിച്ചു. അന്ന് മുതൽ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയ ഒരു അത് ഞാൻ എത്രയോ ചെറുപ്പമാണ്, പക്ഷേ വൈദികൻ എന്നുള്ള നിലയിൽ ദൈവിക അനുഭവത്തിന് നിറവിൽ നന്നായി അനുസരിച്ച് ഉൾക്കൊണ്ടു. മക്കൾ പറഞ്ഞു ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ നോക്കിക്കൊള്ളാം, അതിന് ഭാരപ്പെടേണ്ട കാര്യമില്ല. ആ കരുതലാണ് ഈ അമ്മയ്ക്ക് ഇത്രയും വയസ്സ് കൊടുക്കുവാൻ ഇടയായത്. 97 വയസ്സ് കൊടുക്കുവാൻ ടെൻഷനില്ലാതെ ഭാരമില്ലാതെ ഒക്കെ ആയുസ് ദൈർഘ്യമായി ലഭിച്ചതിൻ്റെ പ്രധാന കാരണം ഈ മക്കളുടെ നല്ല കരുതലും പരിചരമാണ്. ദൈവം തന്നെ നിങ്ങളെ ശക്തീകരിക്കട്ടെ, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നിങ്ങളുടെ കരുതലിനും സ്വർഗത്തിൽ ദൈവം കൂടുതൽ കൃപകൾ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷയുടെ ക്രമീകരണം അറിയിക്കുന്നു. ഇവിടെ നിന്ന് സ്നേഹത്തിൻ്റെ ചുംബനങ്ങൾ നൽകി സംസ്കരിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് യാത്രയാക്കണം. നമുക്കറിയാം അഞ്ചൽ ആയു സെൻറ്റ് മേരീസ് വലിയ പള്ളിയുടെ അമ്മയുടെ ഒരു നല്ല ഭക്തയായ അമ്മയാണ് ഈ പ്രിയ മാതാവും. അതേ വാർഡ്യത്തിലേക്കാണ് നമ്മൾ ഇനിയും യാത്ര ചെയ്യുന്നത്. സന്നിധിരായിരിക്കുന്ന എല്ലാവരും അവിടേക്ക് വരുവാൻ തക്കോണം പ്രത്യേകിച്ച് ഇടയാകണം. ഇപ്പോൾ ധൂപാർപ്പണം നടത്തും. ധൂപാർപ്പണത്തിന് ശേഷം ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ വന്ന് സ്നേഹത്തിൻ്റെ ചുംബൻ നൽകി തുടർന്നുള്ള ശുശ്രൂഷയ്ക്കും സംസ്കാരത്തിനുമായി ദേവാലയത്തിലേക്ക് യാത്രയാക്കണം എന്ന് പ്രത്യേകം സ്നേഹത്തോടെ ഉറപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയാ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യാതെ നരനുടെ നാൾകളോ ഹല്ലേലൂയാ
മരണമടഞ്ഞൊരു ദാസരെ ജീവസ്വരമതുണർത്തണമേ കബലേനുധ്യാനത്തിന്ന സോമൻ കാലോസ് കുറിയേനായി സ്വാഭാതാവകമീരു ലോകം നിന്നധികാരം താനേങ്ങും ശ്രീപായ ജീവിതരേക്ക തൻപാൻ മുക്തി പ്രദാർക്കേക നിറഞ്ഞിരിക്കുന്നവനെ ആശ്രയത്തെ കുറിച്ച് മരിച്ചവരെ അബ്രഹാമിനെ സഹാക്കിനെ യാക്കോവിന്റെ മുഴുവനെ നന്മൊരു വാഴ്ച വാഴ്ത്തവരെ ശരീരങ്ങളോ ആത്മാക്കളോ ശരിയായിട്ടുള്ള ചെറിയ മാറാകണമേ ആമേൻ. അതുകൊണ്ട് തുടർന്ന് ഏറ്റവും അടുത്ത പുത്രാധിക വന്ന സ്നേഹത്തിൻ്റെ ചുംബനം നൽകി സംസ്കരിക്കുവാനായി ദേവാലയത്തിലേക്ക് യാത്രയാക്കണം. അതുകൊണ്ട് ആയൂർ സെൻറ്റ് മേരീസ് വലിയപള്ളിയിലാണ് തുടർന്നുള്ള ശുശ്രൂഷ ക്രമീകരിക്കപ്പെട്ടുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയും ചെയ്യും.
ഇതല്ല മറ്റു കരുതുന്നു. ഇപ്പോൾ
ദേവാലയത്തിൽ വെച്ചുള്ള നാലാമത്തെ ശുശ്രൂഷ കാര്യങ്ങൾ. സകലത്തിന്റെയും സൃഷ്ടാവൻ ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ,
നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും നിരസന്നതയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമശിഹ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവ് കർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളോവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധി ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാനമാലാഖമാർ മൂലം ഇവളുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവളുടെ ആത്മാവിനെ രക്ഷിക്കണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തേണമേ. തിരുനാമഭക്തരും തിരുവിഷ്ടമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഇവൾക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവളുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവളുടെ തെറ്റുകളെ നിന്റെ ദയവാൽ പൂർണ്ണമായി ക്ഷമിക്കണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കൈ ഇവൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവളെ ഉദ്ധരിക്കണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചികളുടെ ഭയങ്കരമായ ഉള്ളിവിടങ്ങളിൽ നിന്ന് ഇവളെ രക്ഷിക്കണമേ. ഇവളുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ ഇവളെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെ നിന്റെ മഹാകരുണയെ ഞങ്ങളിലും ഇവളിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകജാതൻ്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബ ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തൻ്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ ഇവളിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ ഈ നിന്റെ ദാസിക്ക് കോട്ടയും അനിയായും കാവൽക്കാരനും സഹായിയുമായിരിക്കണമേ. അവിടെ ആദിന്തമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവൾ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപപരിഹാരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിൻ്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതരായിരിക്കുന്നവർക്ക് മുഖപ്രസന്ന നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവൻ്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നു കൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മഷികാരുള്ള പ്രത്യാശയും മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്ക് ഞങ്ങളെ എല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വൻ്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആദന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകജാതനെയും നിന്റെ വിശുദ്ധ റൂഹായെയും സ്തുതിച്ചു പോഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ.
ഹോഷോ അപകൂല സുബാൻലോൽമീ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. വേഗം വന്നെത്തിടേണം നാഥ നിന്ദയൻ മുൻപിൽ എൻ ജീവാന്ത്യമടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ തോയാനം നേടിയിടുമ്പോ തൂണയാകിൽ നേട്ടങ്ങൾ പൊന്നിന് വിലയില്ലവിടെങ്ങും അങ്ങിശോയാം ദേ വീതിപീഠത്തിനേക്കും ധാനികനുദീനതയില്ലെങ്കിൽ ധാനമാലംബം നൽകില്ലാം ഈനന് ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയെ കീട സത്തമനെ നരവത്സലനെ അവിടെ മേൽ ദയ തോന്നണമെന്നർത്ഥിച്ചിടുന്നേൻമേൻമേൻമേൻ കാരുണ്യവാനായ ദൈവമേ നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം ഞങ്ങൾ അണയ്ക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുകളുടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും ചെന്നെത്തുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. മോറൻ വാലോഹാൻമീ സിഹരാജാവേശോകം ക്ലേശം ശാശ്വത ജീവ സ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പാസത്മക്കൾക്കാശ്വാസം മംഗളപ്പോ വന്നൽകേണം വർഗമോ ശുഭോല പോല ബ്രോവൽ റോഹോ കാദിശോ ദേശി ചോരാം ജനകന്മാരെ ഓർക്കേണം ദൈവതനുജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാകൾ കോപമവർ കേകീട നാഥാമൃദയാമീ ദാസിക്കെ ഗണമാശ്വാസം സഹജാദേ ഭൂവാസം നിരസിച്ചോളേ ആരാജകുമാരൻ പാർപ്പിക്കും മണിയറതൻ നീവേട്ടാരെയും സുതരെയും വേബെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെയവൻ നിവസിപ്പിക്കൂ ഭീകരമാം കടവതിലാർന്നു പാഴിരുളിൽ സേന നിവഹത്തെ പായിക്കട്ടെ ശ്രീമാതാകോല പരിശുദ്ധനായ പൗലോസ്
തെസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാർക്കുമോ. സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചുപോയവരെ അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിൻ്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാനമാലാകിയുടെ അകമ്പടി ശബ്ദം ദൈവത്തിൻ്റെ കാഹളധ്വനി ഇവയോടുകൂടി സ്വർഗത്തിൽ നിറങ്ങി വരും. അപ്പോൾ മശിഹായിൽ ഉൾപ്പെട്ടവരായ മരിച്ചവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരാ നാം അവരോടുകൂടി ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയെല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ആഹായ് ബാർക്കുമോ. പെട്ടിടണമേ അടിയാനിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിനെ ജീവനെ ക്ഷേം സുവിശേഷിക്കുന്ന സുവിശേഷകനായ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷമാകുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിൽ നിന്നും വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമാകുന്ന യേശു മിശിഹ തമ്പുരാൻ്റെ മനുഷ്യാവതാര കാലത്തും ഇവ ഇപ്രകാരം അരുൾ ചെയ്തു. വീണ്ടും സ്വർഗരാജ്യം മണവാളിൻ്റെയും മണവാട്ടിയുടെ എതിരേൽപ്പിനായിട്ട് ദീപികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ടതായ പത്ത് കന്യകമാർക്ക് സദൃശമായിരിക്കും. അവരിൽ അഞ്ചു പേർ ബുദ്ധിമതികളും അഞ്ചു പേർ ബുദ്ധിഹീനങ്ങളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദീപികളെ എടുത്തു എണ്ണകൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദീപികളുടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും വന്നിച്ചുറങ്ങി. ഇതാ മണവാളൻ വരുന്നു, അവൻ്റെ എതിരേൽപ്പിനെ പുറപ്പെടുവേനെന്ന് വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ ആ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകളുടെ ബുദ്ധിമതികളോടെ ഇതാ ഞങ്ങളുടെ ദേവികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്നേ കുറേ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മതിയാകാതെ വന്നേക്കും. നിങ്ങൾ കച്ചവടക്കാരുടെ എടുക്കൽ പോയി വാങ്ങുവീനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വരുന്ന ശാലയിൽ പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കയ മറ്റേ കന്യകമാരും വന്നേ പ്രഭോ പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല, എന്നേ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിക്കുന്ന അരുൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ബാറയ്ക്കുമോർ. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായി സോനെന്ന് ഏറ്റു ചൊല്ലണം. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാകുന്ന മശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലായി സോ
മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന ഏറ്റു ചൊല്ലണം. കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി പ്രഭ നിറയും മശിഹാം ഹൃദയം നിൻ ദാസേ ഗോത്ഥാനം നൽകേ നവ്യതയും സ്വർഗേ മാതഭൂമീകേണം. കണ്ണുകളിൽ കണ്ണീർ ശ്രുതികളിൽ ആരാവം അയ്യം വിളിവായിൽ വ്യതയകമേ നാദാ നൽകണമാശ്വാസിലിളവില്ലാതോടി നടന്നോടെ കബറതിലേക്കേന്തും അപരന്മാർനാഥ നൽകണമാശ്വാസം. കനിതിന്നപരാധം ഹാവാ ചെയ്തപ്പോൾ മാനവ വംശത്തിൽ മൃതി പോകി നാഥ നൽകണമാശ്വാസോ. ഉയിരുള്ളോരോപം മന്ദിരമതിൽ വാണോൾ മൃതരോട് കബറാർന്നാൾ പുനരുത്ഥാനമിവൾ കഴകീട പ്രാർത്ഥിപ്പിൻ മ്രേരേ പേർക്കെല്ലായ്പ്പോഴും എന്നെ ഓർപ്പിൻ. ഞാൻ മൃതിയാൽ വേർപെട്ടേനൻ പാപത്തെ ഓർത്തഞ്ചും നേ ഈ പ്രാർത്ഥനയിൽ ഞാൻ നേടും പെൻകോരിയുടൻ സംരക്ഷാവാർക്കുമോ. ചെയ്തോളം ദാസ്ലോമോ നൽ ഞാൻ വന്നീടും ഏറെമാർബറുദീസായിൽ നിർമ്മലമാത്മാതെ പോകിക്കും സന്തോഷേയും ധാർമികരോ പന്നീവാനിൽ ശയൻമാർഗത്തിൽ കൂട്ടായി നിന്നാശ്രേബായാലൻ ജീവൻകാത്തേടണം. കർത്താവിനായത്തിൽ ശ്രീപാമിൽ മോഷാവേ പുലമ്പെന്നെ വാഴ്ത്തണം. വാർക്കുമോ റാഹിൽ മരണമടഞ്ഞപ്പോൾ യാക്കോബ് അവളെ സംസ്കാരം ചെയ്തധികം ഖേദം പൂണ്ടാൻ ഈ മൃതിയെ പ്രതി കേടേണ്ട ജീവൻ നൽകും അവൾക്കുള്ളിൽ സ്ഥിതമാ തിരുമേ. മൃതശരീരം ആരെങ്കിലും കാണുവാനുണ്ടെങ്കിൽ ഇപ്പോഴതിനുള്ള അവസരമുണ്ട്. മുഖം മൂടി തൈലം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള അവസരം ഉണ്ടായിരിക്കില്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് കാണാനുള്ള അവസരമുണ്ടെന്ന് അറിയിക്കുന്നു. തന്റെ ദേവി കൽപ്പനയാലും കർത്തൃകൃത പ്രകാരവും ഈ ദാസി താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം അവൾക്ക് അയച്ചു കൊടുക്കണമേ. അവളുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൾ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവളെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധവുഹാടിയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു.
കഷ്മോദാബും ഉദാബറും വദറുഹോഹായോകാദീശോനായി ദലോലം ആമീൻ. നേതിരെ ചേരും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന അരുളി ചെയ്ത പ്രകാരം കർത്താവേദാ തിരുവിഷ്ണു വേദാസിയിൽ നിറവേറിയിരിക്കുന്നു. നിന്നുടെ നീതിയ ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തി നൊഴിയും നിൻ വരസമ്പത്ത. ഹാലേലുയ. മുതിയാൽ മുതരേ മുതരീന്നും മായിച്ചോനെ ഈശോ നൃപദേ നിൻ കൃപയെ വാഴ്ത്തും ഞങ്ങൾ. ഹാലേലുയ. മൃതലോകത്തിൽ ശ്ലേവായൻ കൂട്ടാകെട്ടി വെല്ലുമുയർപ്പിൽ ദുഷ്ടനെ ഞാൻ മരണത്തെയും. ഹാലേലുയ. കബറി നൊയിരോടു പറുദീസിൽ നിന്നെ ഏറ്റും താതാത്മജ വിമലാത്മാവിൽ നിന്നും. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നുവെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. കോട്ടയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ ഊർസ്ലേം പണിയപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. നിങ്ങളുടെ ഭരണം അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗ്രഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്തുതി ചെയ്യുന്നു. ഊർസ്ലേമിന്റെ കുശലം അന്വേഷിപ്പീ. നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയം നിമിത്തം ഞാൻ നിന്റെ തന്മയെ അന്വേഷിക്കും. പൂർണ സ്നേഹാൽ നീരേകിൽ പാഴാകാ ഞാൻ സ്വസ്നേഹിതരാം സഹദേന്മാരെ മുടിചോടിച്ച നീതി പ്രിയ നീയാസേ. നീ കന്നികളെ പോൽ ചൂടാഭരണം ചൂടിക്കണം എന്നേക്കും സ്തുതിദാതനോ നദിനന്ദനോ റോ കുതിശായിക്കോ ആർദ്രതയാൽ നദാദേവദാസേക്കേകണമേ പുണ്യം നിൻ മഹിമോ ദയനാൾ തന്നിൽ ർക്കും വീടിനെ വാഴ്വോർക്കും വീട്ടെ ദേവേശായൻ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടണം. നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിന്നാശ്വാസം ണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി. അച്ഛനങ്ങളിൽ സ്വർഗീയ മാലാകുമാർ ശ്രദ്ധിക്കുന്നത് പോലെ എനിക്ക് മൺമീരുമായ പറയുന്നു. അലോക്കിലെ നേരം സ്തുതിയും
സമാധാന നിരപ്പ് മനുഷ്യമക്കളെ ശരണം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തിയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ളതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായിരിക്കും ദൈവമായ കർത്താവേ, നിന്നെയും യേശുമിശിഹാവ് തന്ന ദൈവമായ കർത്താവേ, വിശുദ്ധരുവായരുടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വിലപ്പെന്നുമത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും മതനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് നിത്യമായ കർത്തവ്യമുള്ളവനുമാകുന്നു. എല്ലാ കാലവും ഞങ്ങൾ ജീവനോടും നിന്നെ ഞങ്ങൾ വാഴ്ത്തിയും എന്നേക്കും വാഴ്ത്തപ്പെടുന്നതും നിത്യതുള്ളതും അതിന്റെ പരിശുദ്ധനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ളതാവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഒരു നാമത്വമുള്ളതും നീ എന്നേക്കും മാത്രമുള്ള ആപല്യമുള്ളവനും സ്വനയ്ക്ക് യോഗ്യമാകുന്നു, മോഹത്തിനയ്ക്ക് യുക്തമാകുന്നു. സോലത്തിന്റെയും ദൈവം സത്യത്തിന്റെ പിതാവായവനെ, നിനക്കും ഏകപുത്രനും ചെയ്യുന്നുള്ള ശത്രുഹായിക്കുമ്പോൾ ചേർച്ചയാവുന്നു. അതേ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കുമോ മീൻ മൊറാനി ശുമശേഹോ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പൂർവ്വഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പിഞ്ഞാഴ്ക കരണമേ. ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങണം ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിക്കണമേ. എന്നുടന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുളാവുന്നു. കൃപ നിറഞ്ഞു മറിയുമേ, നിനക്ക് സമാധാനം. ഭർത്താവിനോട് സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. ഭർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർണ്ണ വർത്തറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പിതാവിനെ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സകലവും താൻ മാന്ത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി വിശ്വരൂഹായ ദൈവമാതാവിശ്വനും അറിയാമിൽ നിന്ന് ദിവസമില്ലാത്തങ്ങളിൽ ഞങ്ങൾക്ക് അനുകരിച്ചു തറയ്ക്കപ്പെട്ടു കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം വരെ സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും മതിപ്പാൻ തന്റെ വലിയ മോത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ചേർത്താൽ ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും കാതോലിയോ സ്നേഹിക്കുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മഹമോദീസ ആമീൻ. ബാർക്കമോർസുമൻ കാലസ് ക്രിയേലായി സോ. ഒരു നിമിഷം എല്ലാവർക്കും ദിവസം ഇരിക്കാവുന്നത് അത്രേ. ആയൂർ മാർത്തോമാ ഇടവകയുടെ വികാരി ഒന്നിനായ സുബി അച്ഛൻ ഇവിടെ സന്നിധിയിലായിട്ടുണ്ട്. അച്ഛന് ഒരു വാക്ക് അനുശോചന സന്ദേശം അറിയിക്കും. അതിനായിട്ട് അച്ഛനെ ക്ഷണിക്കും. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവർ, ഞാൻ ചണ്ണപ്പെട്ട ബഥനി മാർത്തോമ ഇടവകയുടെ വികാരിയാണ്. ഇവരെ മാതാവിൻ്റെ
മകൾ കുടുംബമായി ഞങ്ങളുടെ ഇടവകയിൽ ആണ് ആരാധനയിൽ സംബന്ധിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രിയമാതാവ് അവിടെ താമസിക്കുകയും ഒരുമിച്ച് കൂട്ടായ്മ പങ്കിടുവാനുമൊക്കെ ചെണ്ണപ്പെട്ട ഇടവകക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. വേർപാടിൻ്റെ വ്യഥയിലായിരിക്കുന്ന കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബഥനി മാർത്തോമ ഇടവകയുടെ എല്ലാവിധ അനുശോചനങ്ങളും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. വന്യവൈദിക സഹോദരങ്ങളെ, ഈ പ്രിയ മാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷ ദേവാലയത്തിനുള്ളിൽ വച്ച് പൂർണ്ണമാകുകയാണ്. അന്നിനായ രാജൻ ജോർജ് കോർപ്പിസ്കോപ്പ, അന്നിനായ കോശി ജോണച്ചൻ, അന്നിനായ എം കെ യോഹന്നാൻ അച്ഛൻ, അന്നിനായ എ ലൂക്കോസ് അച്ഛൻ എന്നീ വന്യ വൈദിക ശ്രേഷ്ഠരോടും ഒപ്പം തന്നെ ചെണ്ണപ്പെട്ട മാർത്തോമായ ഇടവകയുടെ വികാരി അയക്കുന്ന വന്നീനായിരിക്കുന്ന സുബി അച്ഛനോടും, മണ്ണൂർ മാർത്തോമായ ഇടവകയുടെ വികാരി അയക്കുന്ന വന്നീനായിരിക്കുന്ന ടെനി അച്ഛനോടും ഒക്കെയുള്ള വന്നീനായ മാത്യു തോമസ് അച്ഛൻ അവിടെ വന്നിട്ട് പോയി വന്നിയ വൈദികരോട് പ്രത്യേക സ്നേഹം സന്തോഷം അറിയിക്കുന്നു. മരണ നിമിഷം മുതൽ ഈ പ്രിയ ഭവനത്തെ ആശ്വസിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയും അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ പങ്കാളികൾ എല്ലാവരോടും ഒരു വാക്ക് പ്രത്യേകമായി ഇടവയ്ക്കായി അറിയിക്കുന്നു. ഇപ്പോൾ ജിജോ ഒരു വാക്ക് വളരെ ചുരുക്കമായി എല്ലാവർക്കും വളരെ ചുരുക്കമായി നന്ദി അറിയിക്കും. വാർപ്പുരയിൽ കുടുംബത്തിന് വേണ്ടി നന്ദി പറയുക എന്നൊരു കർത്തവ്യത്തിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനു മുമ്പ് അമ്മച്ചയെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം 97 വയസ്സ് പൂർത്തിയായി അമ്മച്ചി ഇവിടുന്ന് വിട്ടു അകന്നു പോകുമ്പോൾ ഈ പള്ളിക്കും ഈ പരിസരത്തിനും ദേശത്തിനും ഏറിയ നഷ്ടമാണുള്ളത്. കാര്യം അമ്മച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആത്മീയ ജീവിതത്തിലുപരി തൻ്റെ സഹോദരങ്ങളോട് കാണിച്ചിരുന്ന ആത്മാർത്ഥതയും സ്നേഹവും അത് വലുതായിരുന്നു. അതുകൂടാതെ ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ഞാൻ 5 തലമുറയിൽപ്പെടുന്ന ആളാണ്. അപ്പോൾ അമ്മച്ചി 3 തലമുറയിൽപ്പെടുന്ന ആളാണ്. അപ്പോൾ ഈ 5 തലമുറകളെ കാണാനുള്ള ഭാഗ്യം അമ്മച്ചിക്കുണ്ടായി. ഏകദേശം 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് മടങ്ങുക 80 വയസ്സാണ്. ഇത് 97 വയസ്സ് വരെ ജീവിച്ചു. അതിലുപരി ആ നിഷ്കളങ്കമായ മുഖം, ഇവിടുത്തെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഈ പള്ളിയുടെ ഓരോ കാര്യങ്ങളിലും അമ്മച്ചിയുടെ മക്കളും വഹിച്ച പങ്ക് ഏറെ വലുതാണ്. അത് ഇവിടെ സ്മരിക്കാതെ പോകുന്നത് ഈ അവസരത്തിൽ വിഷമമായിരിക്കും. കാര്യം അമ്മച്ചി ഏത് നിമിഷവും ഇവിടെ മാർത്തോമപ്പള്ളിയിലെ അച്ഛൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ എത്രയോ തവണ അമ്മച്ചിയോട് പറഞ്ഞു, മണ്ണൂരിൽ നിന്ന് ഇത്രയും ദൂരേക്ക് എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, ഈ വയ്യാത്ത അവസ്ഥയിലും അവിടുത്തെ പള്ളിയിൽ സംബന്ധിച്ചാൽ പോരേ എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ഈ പള്ളിയിലേക്ക് ഒരു ഓട്ടോയിലാണ് കടന്നു വരുന്നത് ഈ പ്രായത്തിലും. അത് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തൻ്റെ സഹോദരങ്ങളെ കാണാനും മിണ്ടാനും അവരെ കെട്ടിപ്പിടിക്കാനും ഉമ്മയ്ക്കാനും ആ സ്നേഹം, അത് നിഷ്കളങ്കമായ സ്നേഹമാണ്. അത് ശൈശവത്തിൽ തുടങ്ങി യൗവനത്തിൽ തുടങ്ങി അവസാനം വാർദ്ധക്യത്തിൽ അവസാനിച്ച് വീണ്ടും ശൈശവത്തിൽ അവസാനിക്കുന്ന ഒരു സ്നേഹമാണ്. അപ്പം ഞാൻ ഇത് പറയുകയാണെങ്കിൽ അമ്മച്ചിയെപ്പറ്റി എനിക്ക് പറയാൻ ധാരാളമായി പറയാനുണ്ട്. അച്ഛൻ 2 രണ്ട് മിനിറ്റ് സമയം തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ മുഴുവിപ്പിക്കുന്നില്ല. മാവേലിക്കര കുടുംബത്തിലെ മാവേലിക്കരയിലെ ഒരപ്പച്ചൻ ഇവിടേക്ക് കടന്നു വരികയും അവരുടെ ശാഖകളായി പിരിഞ്ഞ് ചാക്കോച്ചൻ്റെ മകളായി ഇവിടെ അനേകം 4 പെൺമക്കളുടെ അമ്മയായി 2 ആൺമക്കളുടെ അമ്മയായി അനേകം കൊച്ചുമക്കളെ കാണാൻ അതിലേറെ ശാഖകളുള്ള ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമായി അവരെല്ലാം അടുത്തറിയുവാനും എന്നെ ഏറെ സ്നേഹിക്കുകയും എനിക്ക് ഏറെ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞേരുകയും ചെയ്ത ഒരു അമ്മച്ചിയാണത്. അമ്മച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ അമ്മച്ചിയുടെ ഹസ്ബൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ പി ജെ മാത്യു അച്ഛൻ പലർക്കും അറിയണമെന്നില്ല. മിലിറ്ററി ആയിരുന്നു, ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ടായിരിക്കും അതിൻ്റെ വിൽ പവർ ആയിരിക്കും അമ്മച്ചി കാണിച്ചത്. കാരണം അമ്മച്ചിക്ക് പെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സ്വന്തമായി ഒരു വരുമാനമുള്ളൊരു സ്ത്രീക്ക് എന്തും കരുത്ത് ഏകുന്നൊരു സംവിധാനമാണുള്ളത്. അതിൻ്റെ കരുത്തിലാണ് അമ്മച്ചി ജീവിച്ചു പോകുന്നത്. ഇവിടെ പള്ളിക്ക് വേണ്ടുന്ന സംഭാവനകൾ 5,000, 10,000 തുകകൾ നോക്കാതെ അമ്മച്ചി വാരി കൊടുക്കുമായിരുന്നു. കാരണം അമ്മച്ചി ചോദിക്കുമ്പോഴെല്ലാം പറയും, എനിക്ക് ആരുമില്ല, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് അനേകർ എൻ്റെ ചുറ്റും കാണണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭാവനകൾ അനവധിയായി കൊടുക്കുന്നത്. എൻ്റെ സംഭാവനകൾ ദൈവമാതാവിനുള്ള സമർപ്പണമാണെന്ന് അമ്മച്ചി എപ്പോഴും എടുത്ത് പറയുമായിരുന്നു. അങ്ങനെ അത്തരണത്തിലുള്ളൊരു അമ്മച്ചിയെ ഞങ്ങളിവിടെ യാത്രയാക്കുകയാണ്. ഞങ്ങൾ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് യാത്രയാക്കുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന വന്നിനായ കോറപ്പിസ്കോപ്പാച്ചനെയും രാജൻ കോറപ്പിസ്കോപ്പാച്ചനെയും യോഹന്നാൻ ഫാദർ യോഹന്നാൻ അച്ഛനെയും ഇവിടുത്തെ വികാരി കൂടിയായ വർഗീസ് കോശി അച്ഛനെയും ബദേൽ ആശ്രമത്തിൽ നിന്ന് വന്ന അച്ഛനെയും പ്രത്യേക കോശി ജോൺ അച്ഛനെയും
ലൂക്കോസ് അച്ഛനെയും പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഏവരും വന്ന് സംബന്ധിച്ച ഓരോരുത്തർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയിൽ ഒട്ടനവധി പേരുടെ പങ്കാളിത്തം ലഭ്യമായിട്ടുണ്ട്. എല്ലാവരോടും പ്രത്യേകമായ സ്നേഹം അറിയിക്കുകയാണ്. അഞ്ചൽ മിഷൻ ഹോസ്പിറ്റല്, അവിടെ ആയിരുന്നു അമ്മച്ചയുടെ ശുശ്രൂഷ ക്രമീകരണങ്ങളൊക്കെ, വൈദ്യപരമായ മേഖലകളൊക്കെ ഉണ്ട്. ആ സ്ഥാപനം, അതിൻ്റെ പ്രവർത്തകർ എല്ലാവരോടും പ്രത്യേകം അറിയിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച മണ്ണൂര്, ഷിബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഏദൻ ബീറ്റ്സ് ആ സംഘത്തോട് പ്രത്യേകം കൃതജ്ഞത അറിയിക്കുകയാണ്. ഇടവകയുടെ കൈസ്ഥാനി, കാര്യദർശി, കമ്മിറ്റി അംഗങ്ങൾ, ചർച്ച് അസിസ്റ്റൻ്റ്, ഓട്ടർ അസിസ്റ്റൻ്റ്, സന്നിധരായ എല്ലാവരോടും, എല്ലാവരും ചേർന്ന് വളരെ അനുഗ്രഹകരമായി ഒരു ശുശ്രൂഷ പൂർത്തിയാക്കി ഈ പ്രിയ മാതാവിനെ യാത്രയാക്കാൻ സാധിച്ചു. അനുകൂലമായ കാലാവസ്ഥ പോലും ഈ സമയം നമുക്ക് ലഭ്യമായി. രാവിലെ മോർച്ചറിയിൽ നിന്ന് ബോഡി എടുക്കുന്ന നിമിഷം മുതൽ പിന്നീട് മഴ പ്രതികൂല കാലാവസ്ഥ അനുകൂലമാക്കി ദൈവം നമുക്ക് തന്നു എന്നൊരു വലിയ സാക്ഷ്യം തന്നെയാണ്. ഇനിയും സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥനയോടുകൂടി ഈ മൃതശരീരം സംസ്കരിക്കുകയാണ്. ഞായറാഴ്ച 3:30 മണ്ണൂര് ഭവനത്തിൽ വെച്ച് ഇടവകയുടെ പ്രാർത്ഥന ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കഴിവുള്ളിടത്തുള്ള അംഗങ്ങളെല്ലാം വന്ന് സംബന്ധിച്ച് ആ പ്രാർത്ഥനയും ഒരനുഗ്രഹകരമാക്കാൻ, കുടുംബാംഗങ്ങളുടെയൊക്കെ പങ്കാളിത്തവും അന്നുണ്ടാകുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഇടയാകണമെന്ന് ഇടവകയ്ക്ക് വേണ്ടിയും ഭവനത്തിന് വേണ്ടിയും ഇത്തരത്തിൽ അറിയിക്കുകയാണ്. 2:30 ഇവിടെ നിന്ന് വാഹന സൗകര്യം പോകാനായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു അറിയിപ്പായിട്ട് തന്നെ എല്ലാവരും സ്വീകരിക്കുക. 2:30 പള്ളിയിൽ നിന്ന് പോയി 3:30 പ്രാർത്ഥന തുടങ്ങി 4:30 സമർപ്പിച്ച് തിരിച്ചു വരത്തക്ക രീതിയിലാണ് ഞായറാഴ്ചത്തെ പ്രാർത്ഥന ക്രമീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇടവകയിൽ അംഗങ്ങളും ഭവനാംഗങ്ങളും അവിടെ വന്ന് ഈ പ്രിയ മാതാവിൻ്റെ ആഗ്രഹമാണ്, താല്പര്യമാണ്, അതിലെല്ലാവരുടെയും പൂർണ്ണമായൊരു പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. മൃതശരീരം സംസ്കരിക്കാനായി സെമിത്തേരിയിലേക്ക് കൊണ്ടാകുന്നു. ഇത്രയും Good.
ഇതൊക്കെ പോകുന്നത് മാറ്റി വെച്ചു. ആറുപേരും ആരോഗ്യമുള്ള ഒരാളോട് വന്നേ, ഒരാളോട് വന്നേ. ലോകാരംഭത്തിൽ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന
നിങ്ങളുടെ ആദ്യ മനുഷ്യൻ പാപം ചെയ്തുമാറാകട്ടെ. കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ അവരുടെ വാസവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ സകല പരിശുദ്ധന്മാരുടെയും സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും എല്ലാം സാധിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ഉന്നതപ്പെട്ട കർത്താവേ ഉത്തരങ്ങളിൽ ചെയ്തിയോട് കർമ്മം ചെയ്യണമേ. കർത്താവേ നിന്റെ സ്തുതി, കർത്താവേ നിന്റെ സ്തുതി. അതെല്ലാം